പാലുദാൻ ഖുർആൻ കത്തിച്ചതിനെതിരെ പ്രതിഷേധിച്ച് എരിഞ്ഞിപ്പുഴ മുസ്തഫ ബൈബിൾ കത്തിക്കുന്നു. ഇതാ പി ഒ സി ബൈബിളാണ്, എല്ലാവരും നോക്കിക്കോ. പി ഒ സി ബൈബിളാണിത്, അത് ഞാൻ കത്തിക്കുന്നു. പുതിയ നിയമം നമസ്കാരം. നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഒരു മതവിശ്വാസിയും കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാഴ്ചയാണ്. അത് ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ വ്യത്യാസമില്ലാതെ വിശ്വാസികളായിട്ടുള്ളവർക്ക് അവരുടെ ജീവനെപ്പോലെ അവർ കരുതുന്ന അവരുടെ വിശുദ്ധ ഗ്രന്ഥം കത്തിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ എന്താണ് സംഭവം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാനും ദിവസങ്ങളായി ലോകത്തിൻ്റെ പല ഭാഗത്തും മത തീവ്രവാദികൾ അല്ലെങ്കിൽ മത തീവ്ര ചിന്താഗതിയുള്ളവർ ഇതേപോലെ ചേരി തിരിഞ്ഞുകൊണ്ട് പരസ്പരം ഈ വിശുദ്ധ ഗ്രന്ഥവും ഒക്കെ കത്തിക്കുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിൽ ഒരു സ്ഥലത്ത് മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഖുറാൻ ഏതോ വ്യക്തികൾ കത്തിച്ചിരുന്നു. ആ വാർത്ത ദേശീയ മാധ്യമത്തിലും അതേപോലെ തന്നെ അന്തർദേശീയ മാധ്യമത്തിലൊക്കെ വന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത ഞങ്ങൾ അറിഞ്ഞിട്ടും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിട്ടും ഞങ്ങളത് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം ഇങ്ങനെയുള്ള വാർത്ത കൊടുത്തിട്ട് ഇന്ത്യയിൽ പ്രശ്നമൊന്നുമില്ലാത്ത ഇന്ത്യയിൽ എന്തിനാണ് ഇങ്ങനെ ചേരിതിരിവ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ്. അത് ഏതോ രാജ്യത്ത് നടന്ന സംഭവമാണ്. പക്ഷേ ഇവിടെ നോക്കുക, നമ്മുടെ ഇന്ത്യയിൽ നടന്ന സംഭവമല്ല, മറ്റേതോ രാജ്യത്ത് നടന്ന സംഭവത്തിന് പ്രതികാരമായിട്ട് അവിടെ ഏതോ ഒരു മതഭ്രാന്തൻ ഖുർആൻ കത്തിച്ചു എന്ന കാരണത്താൽ ഇവിടെ എഴിഞ്ഞിപ്പുഴ മുസ്തഫ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു വ്യക്തി ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള അവരുടെ ബൈബിൾ കത്തിക്കുകയാണ്, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ചെയ്തിരിക്കുന്നു എന്നോർക്കണം. ഇനി ആരാണ് ഈ വ്യക്തി എന്നല്ലേ? ഇതേ വ്യക്തി തന്നെയാണ് കഴിഞ്ഞ ക്രിസ്മസിന് കാസർഗോഡ് അവിടുത്തെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അവിടെ പുൽക്കൂടൊക്കെ അലങ്കരിച്ചിരുന്നു, പുൽക്കൂടൊക്കെ കെട്ടി അലങ്കരിച്ചിരുന്നു. അവിടുത്തെ ഉണ്ണിയേശുവിനെ അവിടെ പുൽക്കൂടിൽ വെക്കുന്ന മറ്റ് സംഗതികളെല്ലാം എടുത്തുകൊണ്ട് തോട്ടിൽ കളഞ്ഞ വ്യക്തിയാണ്. അന്ന് പോലീസ് അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഈ ആൾക്ക് മാനസിക പ്രശ്നമുള്ളതാണ് എന്ന് തള്ളിക്കളഞ്ഞ കേസാണ്. പക്ഷേ ഇതിനൊന്നും മാനസിക പ്രശ്നം എന്നല്ല പറയേണ്ടത്, ഇത് അങ്ങേയറ്റത്തെ മതഭ്രാന്താണ്. ഒന്ന് ഓർത്തു നോക്കുക, നമ്മുടെ ഇന്ത്യയിൽ പോലുമല്ല ഈ സംഭവം നടന്നത്, ഏതോ ഒരു രാജ്യത്ത് ഏതോ ഒരു മതഭ്രാന്തം ചെയ്തതിന് ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ദാ ഞാൻ അവിടെ ചെയ്തതിന് ഇവിടെ പ്രതികാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് ഒരു വാർത്തയാക്കേണ്ടി വന്നത്. മുമ്പ് ഖുറാനൊക്കെ മറ്റു രാജ്യങ്ങളിൽ കത്തിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത ഉണ്ടെങ്കിലും ഞങ്ങളത് ബോധപൂർവം അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുകയായിരുന്നു, വെറുതെ എന്തിനാണ് മതവികാരം വ്രണപ്പെടുത്തുന്നത് എന്ന തരത്തിൽ. പക്ഷേ നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ, അത് പ്രത്യേകിച്ചും ഈ കേരളത്തിൽ ഇതുപോലുള്ള ഒരുത്തൻ ഇതിന് മുതിരുമ്പോൾ ഒരിക്കലും അത് അനുവദിച്ചുകൂടാ. സാമുദായികമായിട്ടുള്ള സ്പർദ്ധയിലേക്ക് അത് വഴിമാറും. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരം മനോവൈകൃതമുള്ളവരെ ഒന്നുകിൽ ചികിത്സിക്കുക അല്ലെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക. അല്ലാതെ ഈ കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. തീർച്ചയായിട്ടും ഭരണകൂടമാണ് ഇതിൽ ഇടപെടേണ്ടത്, പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ നാട്ടിലെ നീതിയും നിയമവും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.